അധികാരത്തിലേക്കുള്ള ഏണിപ്പടിയായി മതങ്ങൾ മാറിയപ്പോൾ അത് രാഷ്ട്രീയത്തെയും മതത്തെയും തന്നെ മൂല്യത്തകർച്ചയിലേക്ക് നയിച്ചു എന്ന് ജസ്റ്റിസ് ബി കെമാൽ പാഷ. ടിപ്പുവിന്റെ കാലം മുതലേ സമൂഹത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും അത് വിഷം പോലെ വർജിക്കേണ്ടതാണെന്നും മുൻ പി എസ് സി ചെയർമാൻ കൂടിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. ജനം ടിവി ചീഫ് എഡിറ്റർ ജി കെ സുരേഷ് ബാബു രചിച്ച വർഗീയതയുടെ അടിവേരുകൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. വർഗീയതയോക്കോ ഭീകരവാദത്തിനോ പ്രത്യേകിച്ച് മുഖങ്ങളൊന്നുമില്ല. ഭീകരവാദികൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരാണ് ഭീകരര്. അവർക്ക് പ്രത്യേക മുഖമൊന്നുമില്ല അതിനൊന്നും. അതുപോലെ തന്നെ വർഗീയതയ്ക്കും പ്രത്യേക മുഖമൊന്നുമില്ല. വർഗീയത എന്ന് പറയുന്നത് അത് എന്താണ് മതങ്ങൾ എന്ന് മനസ്സിലാക്കാത്തവരാണ് ഇതുകൊണ്ട് നടക്കുന്നത്, ഈ വർഗീയതയും കൊണ്ട് നടക്കുന്നത്. മതങ്ങളെക്കുറിച്ച് ശരിയായ അവബോധം ഉണ്ടെങ്കിൽ, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നവരാണെങ്കിൽ, എല്ലാ മൂല്യങ്ങളും മതങ്ങളുടെ മൂല്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു മതവും ചോര ഒഴുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതല്ല. അത് ചോര ഒഴുക്കുന്നവരെന്ന് പറയുന്ന യഥാർത്ഥ മതത്തിൽ വിശ്വാസം മതവിശ്വാസികളല്ല, അവർ യഥാർത്ഥ ഭീകരവാദികളും വൃത്തികെട്ടവന്മാരുമാണ്. സമൂഹത്തിൽ നിന്നും വർഗീയത എന്ന ദുരന്തത്തെ തുടച്ചു നീക്കേണ്ടതിന്റെ അനിവാര്യത തെളിയിക്കുന്ന ഭൗതിക നിരീക്ഷണമാണ് വർഗീയതയുടെ അടിവേരുകളെന്ന പഠനഗ്രന്ഥം. സുദീർഘമായ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ അനുഭവവേദ്യമായ യാഥാർത്ഥ്യങ്ങളുടെ നേർരേഖയാണ് ഗ്രന്ഥം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് കെമാൽ പാഷ ചരിത്രകാരൻ ഹമീദ് ചെന്നമംഗലൂരിന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. മതേതര പാർട്ടികൾ വളർത്തിയ മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തെ വർഗീയതയ്ക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയതെന്ന് ഹമീദ് ചെന്നമംഗലൂർ പറഞ്ഞു. കേരളം ഉൾപ്പെടെ പലയിടത്തും വർഗീയത വളർത്തിയതിൽ നമ്മുടെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടു നടന്ന മുന്നണി രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട്. ഏതാണ്ട് 50 വർഷത്തിലധികമായിട്ട് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ് നിൽക്കുന്നത്. മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ടിപ്പുവിന്റെ കാലം മുതൽക്കേ നിർബന്ധിത മതപരിവർത്തനം സമൂഹത്തിൽ ശക്തമായുണ്ട്. ലവ് ജിഹാദ് ഒരു വസ്തുതയായി നിലനിൽക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, വിഷം പോലെ വർജിക്കേണ്ട ഒന്നാണ്. അത് പറയുന്നത് നിന്റെ മതം മോശമാണ്, നീ എന്റെ മതത്തിലേക്ക് വരൂ എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. ഒരു കയ്യിൽ വാളും മറുകയ്യിൽ ബൈബിളും, ഒരു കയ്യിൽ വാളും മറുകയ്യിൽ ഖുറാനുമായി വന്ന് നീ ഇത് സ്വീകരിക്കും അല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ പേടിച്ച് പലരും അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കണം. കുരുക്ഷേത്ര ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ടി ജി മോഹൻദാസ്, കാവാലം അനിൽ, ആർ എം ദത്തൻ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.